Welcome back to another video of Nice Vlog. It's me, Riza. It's me, Geethu. ഈ റയോണിന്റെ മെറ്റീരിയലും കോട്ടന്റെ മെറ്റീരിയലുള്ള റെഡിമെയ്ഡ് ടോപ്പുകൾക്ക് ഭയങ്കര ഓഫർ ആയിരുന്നു. 100 rupees, 120, 110 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഒരുമിച്ച് ചെയ്യാലോ എന്ന് വെച്ചിട്ട് ഇത്ര വലിക്കൊന്നും എവിടുന്നും കിട്ടില്ല. കാരണം നമുക്ക് ചുരിദാർ തയ്ക്കാൻ തന്നെ 100-200 rupees എന്തായാലും വേണ്ടേ. മെറ്റീരിയലിന്റെ പൈസ വേറെ. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ അടക്കം സ്റ്റിച്ച് ചെയ്ത തുണിക്ക് നമുക്ക് 120-130 ഒക്കെ കഴിയുള്ളൂ. ഫസ്റ്റ് എന്റെ ഇങ്ങനെ ഒരു മെറൂൺ ടോപ്പാണ്. ഇങ്ങനെ സെൽഫ് പ്രിന്റ് ആണ്. കാണുന്നുണ്ടോ എങ്ങനെയാണ് ടോപ്പ് ഇട്ട? സാദാ ഇങ്ങനെ സ്ലിറ്റ് ഉള്ളതാണ്. ഞങ്ങൾ സ്ലിറ്റ് ഉള്ളത് എടുത്തത്. ഇതിന്റെ ഫ്ലെയർഡ് ടൈപ്പ് ഇവിടെ നിന്ന് ഫ്ലെയർ വരില്ലേ, അതുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് വണ്ണം കൂടുതലായതുകൊണ്ട് അത് ഞങ്ങൾ എടുത്തില്ല. അതൊരു 200 റേഞ്ച് ആണ്. ഇങ്ങനെ സ്ലിറ്റ് ഉള്ളതാണെങ്കിൽ ഒരു 110-120 റേഞ്ചിലായിരുന്നു കേട്ടോ. റയോൺ ആണ് മെറ്റീരിയല്. ഒലിച്ചെടുക്കുമ്പോ അപ്പൊ അതങ്ങനെ വണ്ണം തോന്നില്ല. അപ്പൊ ഇതാണ് ആദ്യത്തെ ടോപ്പ്. അടിയു ബാക്ക് ടൈപ്പ് കേട്ടോ. ഫ്രണ്ടിൽ ഇത്രയും ടോപ്പും ഇതേപോലെ തന്നെ റയോണിന്റെ മെറ്റീരിയലാണ്. ചെക്ക് ആണ്. ഇത് എവിടെ നിന്ന് തുടങ്ങണേ? ചെക്ക് ആണ്. ഇത് എന്ത് കളറാണ്? ഇത് ഒരു സീ ഗ്രീനോ അല്ല സീ ബ്ലൂ അങ്ങനെയൊക്കെ പറയാം. സെയിം താഴെ സ്ലിറ്റ് ഉള്ളത്. ഇത് നമുക്ക് സെയിം ഉണ്ടെന്ന് ഞങ്ങള് സെയിം എടുത്തിട്ടുണ്ട്. ഇതിന്റെ വൈസ കാണിച്ചിട്ടുണ്ട് വൈറ്റ്. അപ്പൊ ഇത് ഫുൾ സ്ലീവ് ആണ്. ഫുൾ സ്ലീവ് അല്ല, 3/4 ആണ്. 3/4 ആണ്. സാധാ ഡിസൈൻ ചെക്ക് കേട്ടോ. ഇത് റേറ്റ് പറഞ്ഞില്ലല്ലോ. ഇത് ഒരു 150, ഇത് ഒരു 120 ആണ് തോന്നുന്നു. മെറൂൺ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. 120-110 പിന്നെ ഇത് ലൈൻസ് ആണ്. ബ്ലാക്ക് കളറാണ്. ഇത് ഇത്ര സെയിം എടുത്തിട്ടുണ്ടെന്ന് ബ്ലാക്ക് കളറിൽ സ്ട്രൈപ്സ് വരുന്നതാണ്. ഇതും സ്ലിറ്റ് ഉള്ളത് തന്നെയാണ് എടുത്തത്. ഇതും 3/4 സ്ലീവ് ആണ്. ഓക്കെ, റയോണിന്റെ മെറ്റീരിയൽ തന്നെ. നല്ല മെറ്റീരിയൽ. 145. അടുത്തത് ഇതൊരു കോട്ടൺ ആണ്. കോട്ടൺ ആകുമ്പോ കുറച്ചും കൂടെ വെയിറ്റ് കൂടുന്നുണ്ട്. ഇത് സ്ലീവ് ഇത്രയും കൂടെ ലെങ്ത് ഉണ്ട്. നല്ല കട്ടിയുള്ള തുണിയാ. കോട്ടൺ ആണ്. അതാണ് ഇങ്ങനത്തെ സ്ലിറ്റ് ഉള്ള. അല്ല സ്ലിറ്റ് ഇല്ല കേട്ടോ. അതിന് സ്ലിറ്റ് ഇല്ല. ഇതിന് സ്ലിറ്റ് ഇല്ല. സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പ് ചുരിദാറാണ്. ഇങ്ങനത്തെ സെൽഫ് പ്രിന്റ് ആണ്. കോച്ചമ്പിള്ളി ഡിസൈൻ പോലത്തെ. ഓക്കെ, ഇതൊരു 140-150 അതൊക്കെ തന്നെ.
എന്നിട്ട് ഞങ്ങൾ ടീ ഷർട്ട് എടുത്ത ഇത് ഞങ്ങൾ ഒരേപോലത്തെ എടുത്തേക്കണത് ഇത്തിരി വെറൈറ്റി ആണ് ഇവിടുന്ന് കിടക്കണ ഒരു ടൈപ്പ് ടീ ഷർട്ട് ആണ് ഇതിന്റെ തന്നെ റിസക്ക് വേറൊരു കളറുണ്ട് അതാണ് എന്റെ ഡ്രസ് ഇനി ചേട്ടന് വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തതാണ് ചേട്ടൻ മോട്ടിവേഷൻ ട്രെയിനർ ആണ് അപ്പൊ ആൾക്ക് ട്രെയിനിങ്ങിനൊക്കെ പോവാൻ വേണ്ടി രണ്ട് പീസ് ഷോർട്ട് തയ്പ്പിക്കാനാണ് അതിനെ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അല്ല എന്റെ കഴി എന്തെങ്കിലും സേരാണ് എന്റെ ഇത് ഒരേപോലെ എടുത്ത ടീ ഷർട്ടാണ് ബ്ലാക്ക് ആണ് അത് ബ്ലാക്ക് അടുത്തത് മറ്റേ ഇത് മറ്റേ ഇവിടുന്ന് ഷർട്ട് പോലെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വള്ളി വരുന്ന സാധനമില്ലേ ഇതിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ടീ ഷർട്ടോ എന്തെങ്കിലും ഇടാം ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ട് ഇവിടുന്ന് മോളിൽ വള്ളി വരുന്ന സാധനല്ലേ ഇങ്ങനെ ഇങ്ങനെ വരും മനസ്സിലാവുണ്ടോ ഫ്രണ്ടിൽ വരുന്നത് ഇതിന്റെ ഉള്ളിൽ ടീ ഷർട്ട് ഇടാം പിന്നെ ഇതും അതാണ് സെയിം എടുത്തെന്ന് പറഞ്ഞാൽ ഗ്രീനിന്റെ വൈറ്റ് സ്ട്രൈപ്സ് ഉള്ളത് ലിറ്റിൽ മെറ്റീരിയല് 145 ആ റേഞ്ചിൽ ഉള്ള ചുരിദാർ നല്ല സോഫ്റ്റ് പിന്നെ ഇതാ നേരത്തെ കാണിച്ചു തന്നെ സ്ട്രൈപ്സ് ആണ് ഇത് ഇവിടെ ഫ്ലെയറുള്ളതാണ് ഇത് സ്ട്രിക്റ്റ് ഇല്ല സെന്റർ ഇവിടെ വേസ്റ്റിന്റെ അവിടെ ഫ്ലെയർ വരുന്ന ടൈപ്പ് ചുരിദാറല്ലേ ഫ്ലെയറുള്ള ചുരിദാറാകുമ്പോൾ ഒരു 200 നല്ല മെറ്റീരിയൽ ആണ് അങ്ങനെ പെട്ടെന്ന് കേടാവുന്നില്ല എത്ര വേണമെങ്കിലും അടിച്ചു പൊളിച്ചിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം നമ്മുടെ സാരി ഇതാണ് മറ്റേ ടിഷ്യൂ സിൽക്ക് ആണ് ടിഷ്യൂ സിൽക്ക് ആണ് ഇവിടെ ടിഷ്യൂന്റെ ഗോൾഡ് ആയിരുന്നില്ലേ ഇപ്പൊ ടിഷ്യൂന്റെ സിൽവർ ആണ് ഇറങ്ങിയേക്കുന്നത് എന്നിട്ട് ഇതിൽ ബ്ലാക്ക് കാണുന്നില്ല സിൽവർ ബോർഡർ ഉണ്ട് അവിടെ ഇത് സിൽവറിന്റെ ടിഷ്യൂ ആണ് ക്യാമറയിൽ അത്ര ക്ലിയർ ആവുന്നില്ല ഉണ്ട് അപ്പൊ കുഴപ്പമില്ല ഒന്നും ക്ലിയർ ആവുന്നില്ല എന്നാലും കാണുന്നുണ്ട് സിൽവർ ആണെങ്കിൽ ഇത് ബ്ലാക്ക് നടുക്ക് വരുന്നത് സാരിയാണ് ഓണം ഷോപ്പിംഗിൽ വാങ്ങിയത് ഓണക്കോടികള് അപ്പോ ഞങ്ങള് ഓണത്തിന്റെ ഒരു വ്ളോഗ് ഇടുന്നതായിരിക്കും ഇവിടെയാണ് ഞങ്ങൾക്ക് ഓണം ഞങ്ങള് പെരുന്നാളിൽ ചില വീട്ടിൽ പോകും ഓണം വിഷു പോയുമ്പോ എന്റെ വീട്ടിൽ വരും അതെ അങ്ങനെയാണ് ഞങ്ങൾ മതസൗഹാർദ്ദം അപ്പൊ നമ്മള് ഓണത്തിന്റെ വ്ളോഗ് ഒക്കെ ആയിട്ട് വരാം സാരി കൊടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് ഒന്നും പറയാനൊന്നുമില്ല അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഓണം ഉള്ളതുപോലെ നല്ലോണം ആഘോഷിക്കുക എന്താ അപ്പോ ഹാപ്പി ഓണം അപ്പോ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓക്കേ ബൈ